നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കെട്ടുനാറിയ ഒരു ഇടതുപക്ഷ മന്ത്രിസഭ ഇതിനു മുൻപ് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല ആർ എസ് എസിനോടുള്ള സമീപനം സംബന്ധിച്ച് ഏതെങ്കിലും ഇടതുപക്ഷ മന്ത്രിസഭയിൽ കമ്മ്യൂണിസ്റ്റ് കക്ഷികളായ സി പി എമ്മും സി പി ഐയും പരസ്യമായി പോരടിക്കുന്നത് എന്നെങ്കിലും കണ്ടിട്ടുണ്ടോ അവിടം വരെ എത്തി ഇന്ന് ഈ പാർട്ടികൾ എവിടെയോ കിടക്കുന്ന ഒരു കളങ്കിത തൊപ്പിക്കാരന് വേണ്ടി മുഖ്യമന്ത്രി സമസ്ത അധികാരവും പ്രയോഗിച്ച് ആർ എസ് എസിനെ തുണയ്ക്കുന്നു എൽ ഡി എഫ് കൺവീനർ മുഖ്യമന്ത്രിയെ ഭയന്ന് അതിന് പാദസേവ ചെയ്യുന്നു കലികാലം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ജീർണത ഒരു പുതിയ കാര്യമല്ല പക്ഷേ ആർ എസ് എസ് നേതൃത്വത്തിന് പരസ്യമായി വിടുവേല ചെയ്യുന്ന പോലീസ് സേനയുടെ തലപ്പത്തിരിക്കുന്ന ഒരു എംപോക്കിയെ സംരക്ഷിക്കാൻ എന്താണ് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ബാധ്യത സേനയിലെ ഒരു മുക്കുപണ്ടത്തിന് വേണ്ടിയാണോ ഈ മുഖ്യമന്ത്രി ഈ പാർട്ടിയെ അവഹേളിക്കുന്നത് പിണറായി വിജയന് നേരെ പൊട്ടിത്തെറിക്കുകയായിരുന്നു ശക്തിധരൻ ശക്തിധരൻ പങ്കുവച്ച ഒരു കുറിപ്പിലെ തുടക്കഭാഗം ഇങ്ങനെയാണ് അതായത് പിണറായി പോലീസ് സേനയിലെ ഒരു എംപോക്കിയെ സംരക്ഷിക്കുന്നുവെന്ന് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ശക്തിധരൻ തീർന്നില്ല ശക്തിധരൻ തൊടുത്തുവിട്ട തീ ബാക്കിയുണ്ട് അതൊന്ന് കേട്ടുനോക്കൂ സ്വന്തം മകൾ തെറ്റ് ചെയ്തെങ്കിൽ നിയമത്തിന് കീഴടങ്ങണം കള്ളക്കടത്തിനും കരിമണൽ ഖനന തട്ടിപ്പിനും അല്ല ജനങ്ങൾ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തിരിക്കുന്നത് കൊള്ള നടത്തിയാൽ മഹാത്മാഗാന്ധിയുടെ പേരക്കുട്ടിയുടെ ചെറുമകളായാലും പിണറായി വിജയന്റെ മകളായാലും കുറ്റം കുറ്റം തന്നെയാണ് ഗാന്ധിജിയുടെ കൊച്ചുമകൾ ഇളയ ഗാന്ധിയുടെ മകൾ ആഷിഖ് ലത രാംഗോപിനെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഡർബനിലെ കോടതി വർഷം തടവിന് ശിക്ഷിച്ചു ജയിലിലാണ് ആ മധ്യവയസ്ക വ്യാജരേഖ കാട്ടി ദക്ഷിണാഫ്രിക്കയിലെ വ്യവസായി എസ് ആർ മഹാരാജിൽ നിന്ന് മൂന്ന് പോയിന്റ് മൂന്ന് കോടി രൂപ കൈക്കലാക്കിയ കേസാണ് ശിക്ഷ ആ ഗാന്ധി ഞാനല്ല എന്നല്ല ഗാന്ധിജിയുടെ പേരക്കുട്ടിയുടെ ചെറുമകൾ പറഞ്ഞത് അത് പിണറായി ശൈലിയാണ് മൂന്നാം വട്ടവും സി പി എം സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ എന്തിനാണ് രണ്ടായിരത്തി ഇരുപത് നവംബറിൽ നീണ്ട അവധിയിൽ പ്രവേശിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ വരെ എന്തുകൊണ്ട് പാർട്ടി ചുമതലകളിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നു അദ്ദേഹത്തിന്റെ എന്തെങ്കിലും കൈപ്പിഴ കൊണ്ടാണോ കൊള്ളയോ അഴിമതിയോ കാണിച്ചതിനാണോ പാർട്ടിയുടെ അന്തസ്സിന് നിരക്കാത്ത ആരോപണം കുടുംബാംഗത്തിൽ നിന്ന് ഉണ്ടായതായി പത്രവാർത്തകൾ കണ്ടതാണ് കാരണം അന്ന് കോടിയേരി പറഞ്ഞില്ല എൻ്റെ മകനെ കോടതി ശിക്ഷിച്ചാലേ ഞാൻ സ്ഥാനം രാജിവെക്കു എന്ന് ശിക്ഷിക്കാതെ പോയാൽ എന്റെ രാജി തിരിച്ചെടുക്കാനാവാതെ വരില്ലേ എന്ന് കോടിയേരി അന്ന് ചോദിച്ചില്ല അത് എം വി ഗോവിന്ദൻ പെണ്ണുപിടിയന്മാർക്ക് വേണ്ടി ഇപ്പോൾ ഉയർത്തുന്ന വാദമാണ് എന്തായാലും നനഞ്ഞു ഇനി കുളിച്ചിട്ട് കയറിയാൽ മതി ഇതാണ് പുതിയ സെക്രട്ടറിയുടെ ന്യായം കെട്ടുനാറിയ ഒരു മന്ത്രിസഭയാണ് കേരളത്തിൽ വാഴുന്നതെന്നത് രാഷ്ട്രീയ ഭേദമെന്നേ കേരളത്തിലെ ജനസമൂഹം അംഗീകരിക്കുക തന്നെ ചെയ്യും എന്ത് കടുങ്കൈ ചെയ്താലും ഈ ഭരണമാണ് കെങ്കേമം എന്ന് വാഴ്ത്തിപ്പാടാൻ സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും തുനിയുമെന്ന് തോന്നുന്നില്ല കേരളത്തെ ഏതാനും വർഷം കൊണ്ട് ഒരു ഗാംഗ്സ്റ്റർ സ്റ്റേറ്റായി മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് ഭരണരംഗത്തെ അനുഭവ സമ്പന്നർ ചൂണ്ടിക്കാട്ടിയപ്പോൾ ആരും ഗൗരവതരമായി കണക്കിലെടുത്തില്ല മാഫിയ തലവന്റെ ഉപജ്യാപക ക്ലിക്കിന്റെ കൈവെള്ളയിലാണ് കേരളത്തിലെ സി പി എം എന്ന് കേരള ഹൈക്കോടതിയിലെ സീനിയർ ജഡ്ജി ജസ്റ്റിസ് സുകുമാരൻ വെട്ടിത്തുറന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് പാർട്ടി സെക്രട്ടറി അതിനെ ചോദ്യം ചെയ്ത് കേരള ഹൈക്കോടതിയിൽ നിയമയുദ്ധത്തിന് തയ്യാറായത് എന്നാൽ താൻ പറഞ്ഞതിൽ ഒരു വാക്കുപോലും പിൻവലിക്കുന്നില്ലെന്നും യഥാർത്ഥ മാഫിയ തന്നെയാണിതെന്നും ജസ്റ്റിസ് സുകുമാരൻ ആവർത്തിച്ച് വെല്ലുവിളിച്ചപ്പോൾ ആ ഹർജിയും പിൻവലിച്ച് തടിതപ്പുകയാണ് ചെയ്തത് ഇതെല്ലാം കേരളത്തിലെ പ്രബുദ്ധ ജനത കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പതിറ്റാണ്ടായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതാണിപ്പോൾ ഇതുവരെ എത്തിയത് എന്തേ ഇതിൽ കേരളത്തിലെ ജനങ്ങൾക്ക് പശ്ചാത്താപം തോന്നുന്നില്ലേ ഈ ഭരണത്തിനെതിരെ ജനങ്ങൾ പറയുന്നതെല്ലാം കളവും ഭരണം നയിക്കുന്നവർ ഹരിചന്ദ്രൻ ആണെന്നുമാണോ എങ്ങനെയാണ് വിപ്ലവ പാതയിലൂടെ വളർന്നു വന്ന ഒരു പാർട്ടിയുടെ നേതാക്കൾക്ക് സംഘപരിവാറിന്റെ കേന്ദ്ര ഭരണത്തനലിൽ അനർഹമായി ഒരു ലോക്സഭാ സീറ്റ് തിരുമറിയിലൂടെ നേടിക്കൊടുത്ത് തൃപ്തിപ്പെടുത്തി ഭരണസാരഥിയുടെ സ്വന്തം മകളെ ജയിലിൽ അടയ്ക്കാതെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് അതിനുള്ള നെട്ടോട്ടമല്ലേ ആർ എസ് എസ് കിങ്കരന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തേ പിണറായി വിജയന് കൊമ്പുണ്ടോ നിങ്ങളൊക്കെ ശബ്ദമില്ലാത്ത അടിമകളോ ഇതായിരുന്നു ശക്തിധരൻ കുറിച്ചത് ശക്തിധരൻ ഇപ്പോൾ പറഞ്ഞുവെക്കുന്നത് പിണറായി വിജയൻ മകൾക്ക് വേണ്ടി തന്നെയാണ് അജിത്തിനെ ഭയക്കുന്നത് എന്ന് തന്നെയാണ് ന്യൂസ് മലയാളി വാർത്ത